ത്തിലെ പാട്ടുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ 5 എണ്ണം അതിൻ്റെ അർത്ഥവും ആശയവും നമ്മൾ മനസ്സിലാക്കി. ഇനി 6-മത്തെ പാട്ട് എന്താണെന്ന് നോക്കാം. ഇനിയ മഹാമുനി ശ്രീനാരദനോട് ഇതറിയ ശ്രീ വാൽമീകി മഹാമുനി തനിയെ ചോദിച്ചാൻ ആരെയുളർ സകല ഗുണങ്ങളും ഉടയവർ എന്നെ മനുകുലനാകിയ രാമൻ മഹിമ മികുത്ത ഗുണാകരനായേ തനിയേയുളൻ എന്നവനുടെ ചരിതം സംക്ഷേപിച്ചുര ചെയ്യുവാൻ മുനിവർ. ഇനിയ മഹാമുനി, ഇനിയ എന്നാൽ മധുരോധാരനായ. ഇവിടെ 1-ാം സർഗത്തിലെ 100 ശ്ലോകങ്ങളും ഈ ഒരു പാട്ടിൽ സംഗ്രഹിച്ചിരിക്കുകയാണ്. ഇനിയ എന്ന് പറഞ്ഞാൽ മധുരോധാരനായ എന്നാണ്. അറിയ എന്നാൽ അറിയവേ. ആരേ ഉളർ, ആരാണുള്ളത്. മികുത്ത, വർദ്ധിച്ച. ഉൾധാതുവിൽ പുരുഷവചന പ്രത്യയം ചേർന്ന് ഉളൻ, ഉളൽ, ഉളർ, ഉളയാൻ, ഉള്ളയാൻ എന്നെല്ലാമുള്ള രൂപങ്ങൾ കാണുന്നുണ്ട്. ആദ്യത്തെ 3 രൂപങ്ങൾ ആഖ്യാതനാമമായും അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് നൗണായും നമുക്ക് കണക്കാക്കാം. കോൻ നസ്മിൻ സാമ്പ്രതം ലോകേശഗുണവാൻ കശ്ചവീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത എന്ന് തുടങ്ങി 3 ശ്ലോകങ്ങളിലൂടെ സകല ഗുണാകരനായ ഒരാൾ ആരുണ്ടെന്ന വാൽമീകിയുടെ ചോദ്യവും മുനെ വക്ഷാമ്യഹം ബുദ്ധ്യാ തൈരുക്ത ശ്രൂയതാം നര ഇക്ഷാകുവംശപ്രഭവോ രാമോ നാമ ജനൈശ്രുത തുടങ്ങി 12 ശ്ലോകങ്ങളിലൂടെയുള്ള നാരദൻ്റെ ശ്രീരാമഗുണ വിവരണവും 100-ഓളം ശ്ലോകങ്ങളിലൂടെയുള്ള രാമായണ കഥാസംഗ്രഹവും ചേർന്ന 1-ാം സർഗം ഈ ഒരു ഒറ്റ പാട്ടിൽ സംഗ്രഹിച്ചിരിക്കുകയാണ് കണ്ണശൻ ചെയ്തിരിക്കുന്നത്. അവരുടെ ചരിതം സംക്ഷേപിച്ച് ഉര ചെയ്യുവാൻ മുനിവനു എന്ന് പറയാൻ പോകുന്ന രാമായണ കഥ ആവർത്തന വിരസമാവാതിരിക്കുവാൻ ഒറ്റ വാക്യത്തിൽ ഒതുക്കിയിരിക്കുന്നു. ആവർത്തനം ഇതിഹാസകൃതിയിൽ ആകാമെങ്കിലും ധ്വനികാവ്യത്തിന് ഭൂഷണമല്ലല്ലോ. കണ്ണശരാമായണം ധ്വനികാവ്യ മാതൃകയിലുള്ള ഒരു ഉത്തമ രചനയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി എന്താണ്? മുനി നാരദനുര ചെയ്തതു കേട്ട് അതിമുദിതനുമായ മഹാമുനി മാധ്യം ദിനനിയമാദികൾ ചെയ്യുവാനായി പോയി നിന്നാൻ തമസാതീരം പുക്കെ മനസിജ പരവശ പക്ഷിയുഗങ്ങളിൽ വനചരനൊന്നിനെ അപ്പോഴെയ്തു നിവടു കണ്ടുടൻ അവനെ കൊല്ലുവാൻ കരുതി ഉഴറ്റൊടു ശാപം ചെയ്താൻ ശാപം ചെയ്ത വചസ്സൊരു പദ്യ ശരീരമിതെന്ന് അരികെ നിന്നരുളിയ താപസനോടു പറഞ്ഞെഴുന്നരുളി ധർമാത്മാ നിയമങ്ങൾ മുടിച്ചേ ശോഭയോടാശ്രമമതിൽ വന്നവനോടു ചൊല്ലീതപ്പൊഴുത അയന അഖിലേശൻ നീ പരിചീടിന വാണിയിനാലെ നിരുപമകാവ്യം നിർമ്മിതിക്ക് എന്നെ. തമസാതടത്തിൽ വെച്ച് വാൽമീകിയുടെ കോകദ്വന്ദ് വിയോഗോദ്ധ ശ്ലോകം ശ്ലോകത്വം ആർന്നതറിഞ്ഞ് ബ്രഹ്മാവ് വാൽമീകി ആശ്രമത്തിൽ എത്തി മുനിയെ രാമായണ കാവ്യരചനയ്ക്ക് പ്രേരിപ്പിക്കുന്നു. മുദിതൻ എന്നാൽ വാക്കിൻ്റെ അർത്ഥം മുദിതൻ എന്ന സന്തുഷ്ടൻ എന്നാണ് അർത്ഥം. മാധ്യം ദിന നിയമാദികൾ മധ്യാഹ്നകാലാനുഷ്ഠാനങ്ങൾ. തമസാതീരം തമസാ നദീതടത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. മനസിജ പരവശ പക്ഷിയുഗങ്ങൾ കാമകേളി വിലുളിതരായ ഇണക്കിളികൾ. യുഗങ്ങൾ എന്ന ബഹുവചന രൂപം തെറ്റല്ല. അനവധി ഇണകൾ ഒരു കാട്ടിൽ ഉണ്ടാവുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ ബഹുവചനം ഉപയോഗിക്കാവുന്നതാണ്. ഉഴറ്റൊടു സംഭ്രമത്തോടെ വചസ് വാക്ക് പദ്യശരീരം പദ്യരൂപം മാ നിഷാദ പ്രതിഷ്ഠാം ത്വം അഗമശാശ്വതീ സമാ യത് ക്രൗഞ്ചമിഥുനാദേകം അവധി കാമമോഹിതം. ഇതായിരുന്നു ആ പദ്യശരീരം. എഴുണ്ടരുളി, എഴുന്നള്ളി, ഇൻഡാരൂപങ്ങളാണ് ഇന്നാരൂപങ്ങളെക്കാൾ പഴയ താളിയോലകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചിലർ പറയുന്നത് പോലെ ഇന്നായുടെ മറ്റൊരു എഴുത്തുരൂപമല്ല അത്. അനുനാസിക അതിപ്രസരം കണ്ണശൻ്റെ കാലത്ത് ഹീനഭാഷയിൽ സാർവത്രികമായിട്ടില്ല. ധർമാത്മാ എന്ന് പറഞ്ഞാൽ ധർമാത്മാവ് എന്നാണ്. അയൻ എന്നാൽ അജൻ എന്നതിൻ്റെ തദ്ഭവരൂപമാണ്, അതായത് ബ്രഹ്മാവ്. പരിചീടിയ വാണിയിനാൽ, ഗുണസമ്പന്നമായ വാണിയാൽ, കാവ്യഭാഷയിൽ രാമചരിത്രാപരോക്ഷീകരണം എന്ന മൂന്നാം സർഗം അപ്പാടെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഇനി പറയാനുള്ളത് ഒമ്പതാമത്തെ കാവ്യവും ഒമ്പതാമത്തെ പാട്ടും പത്താമത്തെ പാട്ടും കൂടിയാണ്. ഇതിൻ്റെ എല്ലാ അർത്ഥം പിന്നീട് ഞാൻ എഴുതി തന്നെ താഴെ വിശദമാക്കി തരാം. ഇത് ജസ്റ്റ് മനസ്സിലാക്കി ഒന്ന് പോയാൽ മതി. ഇതെല്ലാം കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. നമുക്ക് എന്താണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഒന്ന് ക്വസ്റ്റ്യനിൽ ഈ ഒരു പാട്ട് തന്നു കഴിഞ്ഞാൽ അത് ഏതിൽ നിന്നുള്ളതാണ്, കണ്ണശരാമായണമാണോ രാമചരിതമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. നിർമ്മിക്കയെന്നയൻ അരുൾ ചെയ്തതിനാൽ നിഖിലവുമകമേ കണ്ട മഹാമുനി നിർമ്മല കോമളവാണിയിനാലെ നിരുപമ ശ്രീരാമായണ കാവ്യം ചെമ്മേ ചെയ്തു മുടിച്ച് അഴകോടതു ശീലിപ്പിച്ചാർ. കുശലവകരാകിയ സന്മതികളെ മധുരസ്വരമോടവർ സതതം ഗാനം ചെയ്തു നടന്നാർ. ആരണമറിയും മുനിവരരരുൾ ചെയ്താദരവോടു കുശലവർ വൃത്താന്തം. വീരൻ ഇരാഘവൻ അറിവുറ്റ് അവരെ വിളിച്ചരുൾ ചെയ്തതിന് അവർകളുമന്നേ ആരിഷമാകിയ ശ്രീരാമായണം ആശ്ചര്യം വരുമാറു പ്രയോഗിച്ചാർ. അനുജാതി മഹാജനമൊടു ശ്രീരാമനിരുന്ന സഭാതലമതിലേ. 24,000 ശ്ലോകമുള്ള രാമായണ കാവ്യം രചിച്ച് മഹർഷി കുശലവന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. മുനിമാരാൽ അഭിനന്ദിതരായ കുശലവന്മാരെ രാമൻ രാജസദസ്സിൽ വിളിച്ചു വരുത്തി കാവ്യാലാപം നടത്തി സമ്മാനിക്കുന്നു. നിഖിലം സർവം നിർമ്മല കോമളവാണിയിനാൽ, ലളിത കോമളകാന്ത പദങ്ങളാൽ, സ്വാച്ഛന്ദ്യലാളിത്യ മാധുര്യാദി ഗുണങ്ങൾക്ക് പ്രസിദ്ധമാണ് വാൽമീകി രാമായണം. തന്മതികളെ സന്മതികളെ സഹൃദയരെ, സതതം എല്ലായ്പ്പോഴും, നടണ്ടാർ നടന്നാർ, ആരണം ആരണമെന്നാൽ വേദമെന്നാണ് അർത്ഥം, ഈ രാഘവൻ രാഘവൻ, ആരിഷം ആർഷം, ആശ്ചര്യം ആശ്ചര്യം. സംസ്കൃത പദങ്ങൾ മലയാളത്തിലേക്ക് വരുമ്പോൾ ആദ്യകാലത്ത് സംഭവിക്കുന്ന ശബ്ദ പരിണാമങ്ങളാണ് സ്വരഭക്തിയും മറ്റും. ഇരുണ്ട ഇരുന്ന വാൽമീകിയുടെ കാവ്യവിഷയ സംക്ഷേപം എന്ന മൂന്നാം സർഗം 39-ാം ശ്ലോകം അപ്പാടെ വിട്ടിട്ട് 4-ാം സർഗത്തിലെ 36-ാം ശ്ലോകം, ഈ രണ്ടു പാട്ടിലായിട്ട് സംക്ഷേപിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ണശരാമായണത്തിലെ 10 പാട്ടുകൾ നോക്കുകയുണ്ടായി. ആ 10 പാട്ടിൻ്റെ ഒരു ഏകദേശ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് പരമാത്മസ്തുതിയായിരുന്നു. പ്രാചീന കവികൾ കാവ്യം ആരംഭിക്കുന്നത് മംഗളാചരണത്തോടു കൂടിയാണ്. കണ്ണശരാമായണം ബാലകാണ്ഡത്തിൽ പരമാത്മവന്ദനത്തോടുകൂടി രാമപ്പണിക്കർ തൻ്റെ കാവ്യം തുടങ്ങുന്നു. ആനന്ദമാകുന്ന അമൃതത്തിൻ്റെ സാരവും അരൂപവും എല്ലാ ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതും ആദിയും അന്തവുമില്ലാത്തതും ചരാചരങ്ങളായി ഭവിച്ച എല്ലാത്തിനും ആചാരസ്വരൂപവും ചിന്തിച്ചു മനസ്സിലാക്കുവാൻ കഴിയാത്ത ശ്രേഷ്ഠമായ വേദങ്ങളുടെ സാരവും ഒരിക്കലും നാശമുണ്ടാകാത്തതും ദിവ്യവുമായ പരമാത്മാവിനെ ഞാൻ വന്ദിക്കുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന പരബ്രഹ്മ വിശേഷണമെല്ലാം അർദ്ധസമ്പുഷ്ടവും ചിന്തോദ്ദീപകവുമാണ്. ആനന്ദാമൃത സാരം എന്ന സ്തുതി ഉപനിഷത് പ്രയോഗങ്ങളെ അനുസ്മരിപ്പിക്കുന്നതുമാണ്. ദേവതാവന്ദനവും കാവ്യോദ്ദേശവും. ഇഷ്ടദേവതാ സ്തുതിയായ ഈ പാട്ടിൽ ഗണപതി, സരസ്വതി, ശിവൻ എന്നിവരെ വന്ദിക്കുന്നുണ്ട്. ശിവന്റെ പാദാംബുജമായ ചിന്താമണിയെ സ്തുതിക്കുന്നു. ത്രൈവർണികേതരായ പാമരജനങ്ങൾ അറിയുന്നതിനായി മനുഷ്യകുലത്തിൻ്റെ തന്നെ നെടുനായകത്വം വഹിക്കുന്നവനായ രാമൻ്റെ കഥ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്നാൽ കഴിയും വിധം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഉദ്യമത്തിന് അനുഗ്രഹിക്കണം എന്നാണ് അതിൻ്റെ സാരം. മന്ദപ്രജ്ഞന്മാർക്കറിയാൻ എന്നാലാവും വിധം ഞാൻ പറയാൻ തുനിയുന്നു എന്ന് പറയുന്ന സന്ദർഭത്തിൽ കവിയുടെ വിനയം പ്രകടമാണ്. ഇത് പറഞ്ഞപ്പോൾ നമ്മൾ പറയുകയുണ്ടായി കവിയുടെ വിനയ പ്രകടനമാണെന്ന്. എന്തായിരുന്നു അത്? രണ്ടാമത്തെ പാട്ട്, വന്ദിച്ചേൻ ഗണനായകനാകിയ വാനോർക്കോനോട് വാണിയെ മനസ്സ ചിന്തിച്ചേൻ ഗുരുശർവ പദാംബുജ ചിന്താമണി പുനരിതിനരുളാലെ മന്ദപ്രജ്ഞന്മാർക്കറിവാനായി മനുകുലതിലകനുടെ വൃത്താന്തമിത് അന്ധൻ ഞാൻ കേവലമെങ്കിലും ഒട്ടായ പ്രകാരം ചൊൽക തുനിഞ്ഞേൻ. മൂന്നാമത്തേത് ദേവതാവന്ദനവും കാവ്യ ഉദ്ദേശവുമാണ്. ഇഷ്ടദേവതാ സ്തുതിയായ ഈ പാട്ടിൽ ഇപ്പോൾ പറഞ്ഞ രണ്ടാമത്തെ പാട്ടിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇഷ്ടദേവതാ സ്തുതിയായ ഈ പാട്ടിൽ ഗണപതി, സരസ്വതി, ശിവൻ എന്നിവരെയാണ് വന്ദിക്കുന്നത്. അതിൽ പറഞ്ഞപ്പോൾ ഞാൻ പറയുകയുണ്ടായി മന്ദപ്രജ്ഞന്മാർക്കറിവാനായി എന്ന് തുടങ്ങുന്ന ആ വരികൾ വളരെ പ്രസിദ്ധമാണ് എന്ന്. ഇവിടെ കവിയുടെ വിനയ പ്രകടനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തതും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ചൊല്ലേറിയ വാൽമീകി മഹാമുനി ചൊല്ലിയ രാമായണമിനി ഏതും വല്ലാതെ ഞാൻ ഇന്നുര ചെയ്വതു മനസ്സി പൊറുക്ക മഹാജനമെല്ലാം ഉല്ലാസത്തോടു വിനതാതനയൻ ഉയർന്ന് പറന്ന ആകാശേ മറ്റൊരു പൊല്ലാമക്ഷികൻ തന്നാലാവത് പൊങ്ങുവതിന്നാരെ മുനിയുന്നോർ. കീർത്തിമാനായ വാൽമീകി മഹാമുനി പാടി കേൾപ്പിച്ച രാമായണ കഥ നിസ്സാരനായ ഞാൻ അവതരിപ്പിക്കുന്നത് വഴി അബദ്ധങ്ങൾ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പണ്ഡിത ജനങ്ങൾ പൊറുക്കണമെന്ന് കവിയോട് പറയുകയാണ്. ഇവിടെയും കവിയുടെ വിനയ ഗുണമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഗരുഡൻ ഉയർന്നു പറക്കുന്ന അതേ ആകാശത്തിൽ തന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഒരു നിസ്സാരനായ തേനീച്ച പറക്കുവാൻ ശ്രമിച്ചാൽ സാധാരണഗതിയിൽ ആരും തന്നെ കോപിക്കുകയില്ലെന്ന് കവിയോട് പറയുകയാണ്. ഇവിടെ അർദ്ധാന്തര അന്യാസം എന്ന അലങ്കാരം ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തത് ബ്രാഹ്മണവന്ദനവും വിപ്ലവാശയവുമാണ്. ആരണർക്കൊരു നിർവചനം നൽകിക്കൊണ്ടാണ് വന്ദനം തുടങ്ങുന്നത്. ബ്രഹ്മത്തെ അറിഞ്ഞ് കർമ്മങ്ങളെ അനുഷ്ഠിച്ച് ബ്രാഹ്മണൻ എന്ന പേരിന് അർഹരായവരെ താൻ ബഹുമാനിക്കുമെന്ന് കവി പറയുന്നു. ജന്മം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിലും വേദമറിയാത്തവനും ബ്രഹ്മജ്ഞാനം ഇല്ലാത്തവനും ആ പേരിന് അർഹനല്ലെന്ന് പരോക്ഷാർത്ഥം. ബ്രാഹ്മണരുടെ അനുഗ്രഹമുണ്ടെങ്കിൽ തൻ്റെ ഉദ്യമം സുഗമമായും ഉചിതമായും ചെയ്തു തീർക്കുവാൻ സാധിക്കുമെന്ന് കവി പറയുന്നു. ഇത്തരത്തിൽ കണ്ണശൻ്റെ ആരണത്തിൽ അക്കാലത്തെ പൂണൂരിട്ടവരെല്ലാം പെട്ട് കാണുന്നില്ല. ജീർണ സംസ്കാരത്തിൻ്റെ സ്തുതി ഗായകരായ മണിപ്രവാള കവികളെ ഒന്നും അദ്ദേഹം കൂട്ടാക്കുന്നില്ല. അതാണ് ബ്രാഹ്മണവന്ദനവും വിപ്ലവാശയവും എന്ന നാലാമത്തെ പാട്ടിൽ അദ്ദേഹം പറയുന്നത്. അടുത്തത് അഞ്ചാമത്തെ പാട്ടാണ്. അഞ്ചാമത്തെ പാട്ട് എന്തായിരുന്നു? ആത്മവിശ്വാസത്തെ പറ്റിയാണ് അഞ്ചാമത്തെ പാട്ടിൽ പറയുന്നത്. ആത്മവിശ്വാസ പ്രകാശനമാണ് അവിടെ. എല്ലാ ജാതിയിൽപ്പെട്ടവനും രാമായണ കഥ ചൊല്ലുന്നതിന് ഒരു കുറ്റവുമില്ല. എനിക്കും അപ്രകാരം തന്നെയാണ്. സജ്ജനങ്ങളാകട്ടെ തൻ്റെ കാവ്യ ഉദ്യമത്തിന് കുറ്റം കാണുകയുമില്ല. ഗുരുജനങ്ങളാകട്ടെ ശിഷ്യരുടെ ഉദ്യമങ്ങളെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുകയുമില്ല. ഇനി വിവരമില്ലാത്തവർ ഇതിന് അപവാദം പറഞ്ഞാൽ അത് എനിക്കോ എൻ്റെ കാവ്യത്തിനോ വിഘാതമാകില്ല. കവിയുടെ ആത്മവിശ്വാസമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. ആറാമത്തേത് കാവ്യ പ്രവേശകമാണ്. വാൽമീകി രാമായണത്തെ കഥാവസ്തുവിൽ അക്ഷരം പ്രതി അനുസരിച്ചും ചമ്പുരാമായണാദി ഇതര രാമായണങ്ങളിലെ സംസ്കാരം ഉൾക്കൊണ്ടും സ്വതന്ത്രമായൊരു ശൈലിയിലാണ് കണ്ണശൻ രാമായണ രചന നിർവഹിച്ചിരിക്കുന്നത്. വാൽമീകിയുടെ കഥാവസ്തുവിൽ കാര്യമായ മാറ്റമൊന്നും വരുന്നതേയില്ല. വാൽമീകി രാമായണത്തിലെ ഓരോ സർഗത്തിലെയും കേന്ദ്ര ആശയത്തെ രസഭാവ സാന്ദ്രതയോടും ഔചിത്യം അനുവദിക്കുന്നത്ര സംക്ഷേപണ സാമർഥ്യത്തോടെയും അനായാസ സുന്ദരമായി പുനരാവിഷ്കരിച്ചിരിക്കയാൽ കാച്ചിക്കുറുക്കിയ വാൽമീകി രാമായണമെന്ന് കണ്ണശ രാമായണത്തെ നമുക്ക് കരുതാൻ സാധിക്കും. വാൽമീകി രാമായണ കാണ്ഡങ്ങളിലെ ഓരോ സർഗത്തിലെയും എത്രയെത്ര ശ്ലോകങ്ങളാണ് ഓരോ ഗാനത്തിലും സംക്ഷേപിച്ച് ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് എടുത്തു കാണിച്ചുകൊണ്ടുള്ള ഈ വ്യാഖ്യാനക്കുറിപ്പ് തന്നെ മേൽ പ്രസ്താവത്തെ ന്യായീകരിച്ചു കൊള്ളുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ആറാമത്തെ പാട്ടിൽ വാൽമീകി രാമായണത്തിലെ ഒന്നാം സർഗത്തിലെ 100 ശ്ലോകങ്ങൾ ഈ ഒരു ഒറ്റ പാട്ടിലായിട്ട് കണ്ണശൻ സംഗ്രഹിച്ചിരിക്കുകയാണ്. ആദ്യത്തെ 5 പാട്ടുകളും കണ്ണശ രാമായണത്തിൻ്റെ ഒരു മുഖവുരയാണ്. ആറാം പാട്ട് മുതൽ വാൽമീകി രാമായണത്തെ അനുകരിക്കുന്ന ഭാഷാകാവ്യം ആരംഭിക്കുന്നു. വിശാലമനസ്കനും ദേവർഷിയുമായ നാരദനോട് വാൽമീകി മഹാമുനി ഒരിക്കൽ അറിയുവാനായി ചോദിച്ചു, എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആരുണ്ട് ഈ ഭൂമിയിലെന്ന്. അതിന് മറുപടിയായി നാരദൻ പറയുകയാണ്, സർവ്വഗുണങ്ങളും തികഞ്ഞ ഒരുവൻ രാമൻ മാത്രമേ ഉള്ളൂ എന്ന് മറുപടി പറഞ്ഞു. ശേഷം മനുകുലരാജൻ്റെ ചരിത്രം നാരദൻ സംഗ്രഹിച്ച് പറഞ്ഞുകൊടുത്തു. നാരദൻ്റെ വിവരണം കേട്ട് അതിസന്തോഷവാനായ മഹാമുനി മധ്യാഹ്നത്തിൽ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ ചെയ്യുവാനായി തമസാ നദീതീരത്തേക്ക് പുറപ്പെട്ടു. അവിടെ കാമത്താൽ പരവശനായ പക്ഷിമിഥുനത്തിലൊന്നിനെ ഒരു കാട്ടാളൻ അമ്പെയ്ത് കാണാനിടയായ മുനി ഇണക്കിളികളിലൊന്നിൻ്റെ വിരഹവേദന കണ്ട് പൊറുക്കാൻ വയ്യാതെ അതിൽ മനം നൊന്ത് വേടനെ ശപിച്ചു. വാൽമീകിയുടെ ശാപവാക്കുകൾ ഒരു പദ്യരൂപത്തിൽ പുറത്തു വന്നു. ഈ പദ്യത്തിന് ധാരാളം അർദ്ധകൽപ്പനകളുണ്ട്. പദ്യശകലം കേട്ട ബ്രഹ്മാവ് വാൽമീകിയോടായി നീ പറഞ്ഞ വാക്കുകൾ കൊണ്ട് അതുല്യമായ കാവ്യം സൃഷ്ടിക്കുവാൻ പറഞ്ഞു. രാമകഥ ആസ്പദമാക്കി കാവ്യം നിർമ്മിക്കുവാൻ ബ്രഹ്മാവ് നിർദ്ദേശിച്ചതിനാൽ സർവവും തൻ്റെ അന്തർദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞ വാൽമീകി മഹർഷി ലളിത മധുര പദാവലിയിൽ അഴകിയതും അതുല്യവുമായ രാമായണ കാവ്യം രചിച്ചു. ശിഷ്യരായ കുശലവന്മാരെ മുനി അത് പഠിപ്പിച്ചു. അവരാകട്ടെ മധുരനാദത്തിലത് എങ്ങും പാടി നടന്നു. സതതം ഗാനം ചെയ്തു നടൻറാർ. ഇത് 9ാമത്തെ പാട്ടാണ്. വേദങ്ങൾ വിസ്തരിച്ച് അറിയുന്ന മുനിമാർ ശ്രീരാമസന്നിധിയിൽ ആദരവോടെ ലവകുശന്മാരുടെ കഥകൾ വിസ്തരിച്ചു. ശ്രീരാമൻ സന്തോഷത്തോടെ അവരെ രാജസദസ്സിലേക്ക് ക്ഷണിച്ചാനയിച്ചു. അയോധ്യയിലേക്ക് ആനയിക്കപ്പെട്ട ആ കുമാരന്മാർ ശ്രീരാമനും അദ്ദേഹത്തിൻ്റെ അനുജന്മാരും മറ്റു പണ്ഡിതന്മാരും അടങ്ങിയ രാജസദസ്സിൽ ഏവർക്കും ആശ്ചര്യം ഉളവാക്കുമാറ് ശ്രേഷ്ഠമായ ശ്രീ രാമായണം പാടി. ആശ്ചര്യം വരുമാറ് പ്രയോഗിച്ചാർ അനുജാതി മഹാജനമോടു ശ്രീരാമനിരുണ്ട സഭാതലമതിലെ. 10ാമത്തെ പാട്ട് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി 11ാമത്തെ പാട്ടിലൊക്കെ അയോധ്യ വർണ്ണനമാണ് വരുന്നത്. 11ാമത്തെ പാട്ട് മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.